السلام عليكم ورحمة الله وبركاته. സഹോദരന്റെ ചോദ്യം, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ടാക്സി ഓടിപ്പിക്കുമ്പോഴോ വാഹനങ്ങൾ ഓടിപ്പിക്കുമ്പോഴോ മറ്റു അള്ളാഹു വിരോധിച്ചതായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് വാടക കൊടുക്കൽ അനുവദനീയമാണോ എന്നതാണ്. ഇവിടെ കുറച്ച് വിശദീകരിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. അത് യഥാർത്ഥത്തിൽ നാം ഒരു പൊതു സർവീസ് ബസ് കാസർഗോഡിൽ നിന്നിട്ട് മംഗലാപുരത്തേക്ക് അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് ഉള്ളൊരു ബസ്സാണ്. ആ ബസ് നിങ്ങൾ ബസ് ഏർപ്പാട് ചെയ്യുന്നു, ബസ് ബിസിനസ് നടത്തുന്നു. അതിൽ ആരൊക്കെ പോകുന്നു എന്നത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, നോക്കാൻ സാധിക്കുന്നതുമല്ല. അങ്ങനെയാണെങ്കിൽ വിരോധമില്ല. അതേസമയത്ത് നിങ്ങളോട് ഒരു വിഭാഗം പറയുകയാണ്, ഈ ബസ് എനിക്ക് റൂസിന് ആൾക്കാരെ കൊണ്ടുപോകാനാണ് ഈ ബസ് വാടകയ്ക്ക് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. റൂസ് അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാനും അള്ളാഹുവിനോട് മല്ലിടാനും വേണ്ടിയുള്ളതായ ഒരു ലക്ഷ്യമാണത്. അതുതന്നെയാണ് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതും. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വാടക ചോദിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് സത്യവിശ്വാസി. അതേസമയത്ത് പൊതു സർവീസായി നിങ്ങൾ വിടുകയാണെങ്കിൽ അതിൽ കയറുന്നവർ കയറട്ടെ, അത് പല പല വിഭാഗം ഉണ്ടായിരിക്കും കയറുന്നവർ, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ വണ്ടി, നിങ്ങളുടെ രിക്ഷ, അത് ഒരാൾ ചോദിക്കുകയാണ്, ഈ രക്ഷയിൽ ഞങ്ങൾ പോകുന്നത്, ഇപ്പോൾ ഞങ്ങൾക്ക് വാടക വേണ്ടത്, നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകേണ്ടത് ഇന്ന അമ്പലത്തിലേക്കാണ് അല്ലെങ്കിൽ ഇന്ന ഉറൂസ് സ്ഥലത്തേക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒഴി വിഴി പറഞ്ഞാൽ മതി. വണ്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞാൽ മതി. സുഖമില്ല എന്ന് പറഞ്ഞാൽ വണ്ടി ആ രൂപത്തിൽ പോകുന്ന വണ്ടിയല്ലാത്തത് കൊണ്ട് വണ്ടിക്ക് സുഖമില്ല, സുഖമുള്ള ഓട്ടമല്ല എന്നർത്ഥത്തിലേക്ക്. വണ്ടിയുടെ നന്മക്കുള്ളതായ ഓട്ടമല്ല എന്നർത്ഥത്തിലേക്ക് അതിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി പരിശ്രമിക്കുക, അതാണ് വേണ്ടത്. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും.